അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇക്ക പെങ്കോന്തനാവണ്ട, എന്നെയൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഇടക്കൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, എൻ്റെ ടെൻഷൻ മാറും. ഫസി, ഇത് ജീവിതമാണ്, നീ സ്വപ്നം കാണുന്നത് പോലെയൊന്നും എനിക്ക് പറ്റില്ല. നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ സമയമില്ലാതാകുമ്പോൾ പറയാനുള്ളത് മനസ്സിൽ അടക്കി വെക്കും. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് ഫസി ഒരു കുഞ്ഞില്ലാത്ത സങ്കടത്തിൻ്റെ കെട്ട് അവളുടെ ഭർത്താവിനോട് പങ്കുവെക്കാറില്ല. ഒറ്റപ്പെടലിൻ്റെ ആദിയും കുറ്റപ്പെടുത്തലുകളുടെ നോവും പറഞ്ഞു തീർക്കാതെ അഗ്നിപർവ്വതം പോലെ അവൾ പുകഞ്ഞുകൊണ്ടിരുന്നു. പരാതിയും പരിഭവുമില്ലാതെ ജീവിതമെന്ന ഒഴുക്കിനൊപ്പം ഒഴുകിയ ഫസിയും ഒരു ദിവസം ഒഴുകിപ്പോയി. ഞാനിപ്പോൾ എവിടെയും പോകാതെ നിന്റെ ഒപ്പമുണ്ടല്ലോ, ഇനിയും നിനക്ക് സങ്കടമാണോ ഫസി? നിഷാദ് ഏതു സമയവും മുറിയിലാണ്. ഫസിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേൾക്കാം. മുറിയിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും. ഇനി ഞാൻ അവളെ തനിച്ചാക്കില്ല. ഒരു 5 മിനിറ്റ് അവൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു ഫസിയുടെ ഏറ്റവും വലിയ സങ്കടം. മോനെ, ഹോട്ടൽ തുറന്നിട്ട് 3 മാസമായില്ലേടാ, കച്ചവടം നശിപ്പിച്ചു കളയണോ? ഇക്ക, ഫസിയുടെ മുഖത്തേക്ക് നോക്ക്. കുറെ നാളുകളായി ഇല്ലാതിരുന്ന സന്തോഷം തിരിച്ചു വന്നില്ലേ? എനിക്കത് മതി. ഹോട്ടൽ വിളിക്ക, അല്ലെങ്കിൽ ഇക്കാട് ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോ. നിഷാദ് മുറിയിൽ കയറി വാതിലടച്ചു. ഫസി, നിനക്ക് എണീറ്റ് കുളിച്ചൂടെ, നിന്റെ പെണ്ണിനിപ്പോ വല്ലാത്ത മടിയാണല്ലോ. വാ ഫസി, നിന്റെ കൂടെ ഞാനും വരാം. ഇക്ക ഉമ്മയെ നോക്കി. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്തു ചെയ്യാനാണ് ഉമ്മ, വിഷമിക്കേണ്ട, നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം, അവൻ ശരിയാവും. വാപ്പ തുടങ്ങിയ ഹോട്ടൽ വാപ്പ മരിച്ചപ്പോൾ നിഷാദ് ഏറ്റെടുത്തു. പഴയ ഹോട്ടലായതുകൊണ്ട് എപ്പോഴും തിരക്കാണ്. ആ തിരക്കിൽ ഒറ്റയ്ക്കായി പോയത് ഫസിയാണ്. വിശേഷം ആയില്ലേ എന്നുള്ള ചോദ്യം കേട്ടും അടുത്തപ്പോൾ അവൾ ഡോക്ടറെ കാണാൻ പോയത് ഒറ്റയ്ക്ക്, സ്വന്തം വീട്ടിൽ പോകുന്നതും ഒറ്റയ്ക്ക്, കല്യാണത്തിനായാലും ഒറ്റയ്ക്ക്, ഏതൊരാവശ്യത്തിനും അവൾ തനിയെ പോകണം. ആദ്യമൊക്കെ ഈ ഒറ്റയ്ക്ക് പോക്ക് സങ്കടമായിരുന്നു, പിന്നെ പിന്നെ അതെല്ലാം ശീലിച്ചു തുടങ്ങി. നിങ്ങൾക്ക് മാത്രമുള്ള ഹോട്ടൽ, ഈ ഹോട്ടൽ മുതലാളിമാരുടെ ഭാര്യമാരൊക്കെയും എന്നെപ്പോലെയാവോ? വാപ്പയുടെ അധ്വാനമാണ് ആ സ്ഥാപനം. ഞാനൊന്ന് മാറി നിന്നാൽ എല്ലാ താളവും തെറ്റും. ഉമ്മയോട് ചോദിച്ചാൽ അറിയാം. ഞാനും കണ്ടിട്ടുണ്ട്, രാവിലെ മുതൽ ഹോട്ടൽ അടക്കുന്നവരെ ബാപ്പ അവിടെ ഹോട്ടലിൽ ഉണ്ടാകും. ഒരു രാത്രി അവൻ്റെ മാറിൽ കിടക്കുന്ന നേരം ഫസി പരാതി പറഞ്ഞു. വല്ലപ്പോഴും മാത്രം വീണ് കിട്ടുന്ന രാത്രി, എൻ്റെ മുത്തിനോട് എനിക്ക് സ്നേഹമില്ലെന്ന് തോന്നിയോ? സ്നേഹമുണ്ട്, അതുപോലെയുള്ള നേരത്ത് മാത്രമേ അത് കാണാൻ കിട്ടുന്നുള്ളൂ. നിഷാദ് ഫസിയെ കെട്ടിപ്പിടിച്ചൊന്നുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇങ്ങനെയൊന്നും ആയാൽ പോരാ. നീ എന്തൊക്കെയാ പറയുന്നത് മോളെ? ഒരു കുട്ടിയില്ലാത്ത സങ്കടം, അതിനെ മറികടക്കാൻ ആളുകളുടെ ചോദ്യങ്ങളും നോട്ടവും അതിനെയൊക്കെ അവഗണിക്കാൻ നിങ്ങൾ എന്നെ ഒരു കാമുകിയെപ്പോലെ പ്രണയിച്ചാൽ മതി. പിന്നെയും ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. നിഷാദിന്റെ തിരക്കുകളിൽ ഫസി കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു തുടങ്ങി. പതിയെ പതിയെ അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു തുടങ്ങി. പലപ്പോഴും നിഷാദുമായി വഴക്കായി. പല ദിവസങ്ങൾ മൗനത്തോടെ ഉറങ്ങി ഉണർന്നു. കാരണം ഒന്നു മാത്രം, മനസ്സ് ഒറ്റപ്പെടലിൽ പുകയുന്നു. നീ തനിച്ചാണ്, നിനക്കാരുമില്ല. ഒരു കുഞ്ഞിനെ തരാത്ത പടച്ചവൻ പോലും നിന്നെ ഒറ്റപ്പെടുത്തി. ആരോ അവളോട് അങ്ങനെ പറയുന്നത് പോലെ അവൾക്ക് എപ്പോഴും തോന്നും. 11-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചപ്പോഴും അങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതിയതാണ്. പക്ഷേ പിന്നീടുള്ള നിഷാദിന്റെ തിരക്കുകൾ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മോനെ വാ, ഉമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. വാതിലിൽ തട്ടി ഉമ്മ നിഷാദിനെ വിളിച്ചു. ഇപ്പൊ വേണ്ടുമ്മ, ഫസി ഉറങ്ങുകയാണ്, അവൾ ഉണർന്നിട്ട് ഒരുമിച്ച് കഴിക്ക. അവൾ അവിടെ കിടന്നോട്ടെ, നീ വാ. പെട്ടെന്ന് നിഷാദ് വാതിൽ തുറന്നു. എല്ലാരും കൂടി അവളെ ഒറ്റപ്പെടുത്തി. ഇനി എന്തായാലും എന്തിനും അവളെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ. നിഷാദിന്റെ വാക്കുകളിൽ സങ്കടവും ആരോടൊക്കെയുള്ള ദേഷ്യവും അമർഷവും പ്രകടമായിരുന്നു. കരയുന്നത് നിഷാദ് കാണണ്ടാന്ന് കരുതി ഉമ്മ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. 2 മാസമായി ഇങ്ങനെ കൂടെയില്ലാത്ത ഭാര്യയുടെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നത്. എങ്ങനെയാ റബ്ബേ എന്റെ മോൻ ഇതിൽ നിന്നും മാറുക? എല്ലാം ഓർമ്മയുണ്ട് നിഷാദിന്. പക്ഷേ ഓർമ്മയിലെ കുറച്ചു ദിവസങ്ങൾ ഇരുട്ടുകൊണ്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സ് കൈവിട്ടു പോയ നേരത്ത് ഫാനിൽ ഷാൾ കൊണ്ടൊരു കുരുക്കുണ്ടാക്കി ഒറ്റപ്പെടലിൽ നിന്നും ഫസി രക്ഷപ്പെട്ട ദിവസം, പിറ്റേന്നവളുടെ ശരീരം വെട്ടിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ട് കിടത്തിയത്, അവനും ചേർന്ന് ഫസിയെ മയ്യത്തുകാട്ടിൽ ചുമന്നു കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ അടക്കം ചെയ്തത്, അവിടെ മുതൽ കുറച്ചു ദിവസങ്ങൾ അവൻ്റെ മനസ്സിലില്ല. അവൾ പോയത് അവൻ കാരണമാണെന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാവാം നിഷാദ് ഇങ്ങനെയായത്. ഓരോ നിമിഷത്തിലും ഫസി എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുമ്പോൾ വേറെയൊന്നും അവൻ കാണുന്നില്ല. തിരക്കുകളിൽ ഓടി നടക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തിയ ഉമ്മ പോലും ഇപ്പോൾ ചിന്തിക്കുന്നത് ഫസിയെ നിഷാദ് ഇത്രയുമധികം സ്നേഹിച്ചിരുന്നു എന്നാണ്. ഫസി, നിന്നെ ഇഷ്ടമാണ്, പക്ഷേ ആ ഇഷ്ടം നീ ആഗ്രഹിക്കുന്ന പോലെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല.
ഇപ്പോൾ എന്നിൽ നിന്നും പ്രണയം പുഴയായി നിന്നിലേക്ക് ഒഴുകിയിട്ടും എൻ്റെ സങ്കടം തീരുന്നില്ലല്ലോ പെണ്ണേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ദൈവികമായി കൂട്ടിക്കെട്ടിയതാണ്. പരസ്പരം താങ്ങായി കരുതലായി ചേർത്ത് നിർത്താൻ എല്ലാവർക്കും കഴിയട്ടെ. ഇഷ്ടം പ്രകടിപ്പിക്കുക തന്നെ വേണം, അതിനെന്തിനു പിശുക്ക് കാണിക്കണം. അള്ളാഹു സുബ്ഹാന വ തആല നമ്മുടെയെല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കടപ്പാട് നവാസ് ആമണ്ടൂർ.